അസ്സലാമു അലൈക്കും. മാമി ആൻഡ് മറിയം കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന പോത്തിൻ്റെ ലിവർ ഫ്രൈ ആണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോസ് ലൈക്കും ഷെയറും ചെയ്യാൻ ആരും മറക്കല്ലേ. എൻ്റെ ഫേസ്ബുക്ക് പേജും കൂടി എല്ലാവരും ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പോത്തിൻ്റെ അര കിലോ ലിവറും പതപ്പയും കൂടിയാണ് കറി വയ്ക്കാനെടുത്തിരിക്കുന്നത്. ഒരു പ്രഷർ കുക്കറിലേക്ക് നമ്മൾ പോത്തിൻ്റെ ലിവറും പതപ്പയും ഇട്ടിരിക്കുന്നു. അതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടു ചതച്ചിട്ട് കൊടുക്കുന്നു. ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നു. അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് വേകാൻ ആവശ്യമായിട്ട് അല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അധികം വെള്ളം ആവശ്യമില്ല. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അടച്ചു വെച്ച് നന്നായി വേവിക്കാം. ഇനി നമ്മൾക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ വെള്ളം എല്ലാം പറ്റി നല്ലപോലെ വെന്തു, നല്ല പരുവത്തിനായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ. ഇനി നമ്മൾക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. കരൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. തണുപ്പായതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഉറഞ്ഞിരിക്കുന്നത്. ഈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് നമ്മൾ ഒരു സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നു. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. ഒരു ചെറിയ തണ്ട് കറിവേപ്പിലയാണ്, അല്പമേ ഇട്ടിട്ടുള്ളൂ. ഒന്ന് സവോള ഒന്ന് നല്ലപോലെ മൂത്ത് വരണം, ബ്രൗൺ കളറാകണ്ട. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ബാക്കി ഇട്ട് കൊടുക്കുന്നു. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുകയാണ്. നമുക്കൊരല്പം എണ്ണയും കൂടി വേണം. തണുപ്പായതുകൊണ്ടാണ് ഇവിടെ ഈ എണ്ണ ഇങ്ങനെ ഉറഞ്ഞുറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നല്ലപോലെ മൂത്ത് വരുന്നുണ്ട്. വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമുളകൊക്കെ മാറി വെളിച്ചെണ്ണയിൽ കിടന്ന് മൂത്ത് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നു. അല്പം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നു. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ലിവറെ വേവിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഇത് നന്നായി ഇത് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ശകലം നേരം കൂടി കിടക്കട്ടെ. ചൂടിൽ കിടക്കുമ്പോൾ നല്ലപോലെ ഫ്രൈ ആയി വരും. തീ നമുക്കൊന്ന് ഗ്യാസ് ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി നമ്മൾക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം.